Hello friends, welcome back to Samuchis. Inna a snack recipe maayittanu vannirikkunnathu. Valare korchu ingredients vachu nalla easy item adu pole nalla crispy item cheyedukkan pattunna oru snack recipe aanu njan innavada cheynathu. Adinu avashyamaya sadhanangal endakkeyanennum adu enganeyanu cheynathennum namukkonu kandu nokkam. Adinu vendi njan ivide 250 ml inde cup inu oru cup maida aanu eduthirikkunnathu. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ഞാൻ ഇവിടെ ഒരു ഇതേപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം. ബട്ടറിൻ്റെ പകരം നെയ്യോ ഓയിലോ ചേർക്കാവുന്നതാണ്. ഈ മൈദയും ഈ ബട്ടറും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതേപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയും ബട്ടറും കൂടെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് രണ്ട ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇത് തിരുമി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുന്നേ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കത്തില്ലേ, അതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് രണ്ട ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഞാൻ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് പരത്തിയെടുത്തിട്ട് ആക്കി മാറ്റണം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഇവിടെ തന്നെ ഇട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അല്പം പൊടി വിതറിയിട്ടോ എണ്ണ തടവിയിട്ടോ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇത് ഞാൻ ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ പുറത്ത് അല്പം പൊടി വിതറി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ രീതിയിൽ പരത്തിയെടുക്കാം. കാജയൊക്കെ ചെയ്തില്ലേ അതേപോലെ മുടക്കിയെടുത്താണ്. ഇതെല്ലാം ഞാൻ ഈ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഇനി മീഡിയത്തിലാക്കുക. എന്നിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കുക. കരിഞ്ഞു പോകാതെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കണം. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്ന് കഴിയുമ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ഇത് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ കാജയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് മഞ്ഞപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർത്തിട്ടില്ല, പഞ്ചസാര ചേർത്തിട്ടില്ല. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യണം.
അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ലെയർ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും, ക്രിസ്പി ആയി കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരട്ടെ. അത് കഴിയുമ്പോൾ കോരിയെടുക്കാം. എല്ലാ വശവും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. ഫ്രൈ ആയി വരുന്നത് ഓരോന്നോരോന്ന് കോരിയെടുത്താൽ മതി. നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഞാൻ എന്നെ കോരിയെടുക്കാം. എല്ലാ സൈഡും നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി ആയി മാറിയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. എന്താ നല്ല ക്രിസ്പി ആയതുകൊണ്ട് അതിൻ്റെ എണ്ണയുടെ തിളയൊക്കെ നിന്നത് കണ്ടോ. അത് എല്ലാ വശവും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ആക്കിയെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവനും തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡിയായി. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ഞാനിത് മധുരമില്ലാതെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ഇതേപോലെ വെതിരിക്കൊടുക്കാം. ഷുഗർ സിറപ്പാക്കി ഒഴിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് അല്പം ഹണി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.